ഹായ് കുട്ടികളെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊച്ചു ചക്കരച്ചി എന്ന പാഠഭാഗമാണല്ലോ പാഠഭാഗത്തിൻ്റെ ആദ്യത്തെ കുറച്ച് ആശയം നമ്മൾ നോക്കി ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോകാം നോക്കൂ ആദ്യ ഭാഗത്ത് നമ്മൾ എഴുത്തുകാരനെ കുറിച്ച് മനസ്സിലാക്കി അതുപോലെ മാവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മാമ്പഴത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി അതുപോലെ മാവുമായി ബന്ധപ്പെട്ട് മാമ്പഴവുമായി ബന്ധപ്പെട്ടുമൊക്കെ എഴുത്തുകാരനുണ്ടായ അനുഭവങ്ങളുടെ മാധുര്യം ആ വരികളിലൂടെ നമ്മളും ആസ്വദിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ അല്ലേ അണ്ണാൻ പിറന്നാൾ എന്നുള്ള ആഘോഷവും അതുപോലെ തന്നെ കൊതിയ സമാജം എന്ന പ്രയോഗങ്ങളും ഒക്കെ തന്നെ നമ്മെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട് കുട്ടികളെ പോലെ തന്നെ കവികളെയും സ്വാധീനിച്ചിരുന്നു എന്നുകൂടെ നമ്മൾ പറഞ്ഞാണ് നിർത്തിയത് കഴിഞ്ഞ ക്ലാസ് അല്ലേ അപ്പം ഇത്തരത്തിൽ വളരെ പ്രശസ്തമാണ് മാവിന്റെയും മാമ്പഴത്തിന്റെയും എല്ലാം തന്നെ നിലനിൽപ്പ് അങ്ങനെയുള്ള മാവിൻ്റെ വംശത്തിലാണ് നമ്മുടെ കൊച്ചു ചക്കരച്ചി വളർന്നത് ഇനിയാണ് നമ്മൾ കൊച്ചു ചക്കരച്ചിയെക്കുറിച്ചും കൊച്ചു ചക്കരച്ചയുമായി ബന്ധപ്പെട്ട എഴുത്തുകാരൻ്റെ ജീവിതത്തെക്കുറിച്ചും എല്ലാം മനസ്സിലാക്കാനായിട്ട് പോകുന്നത് നമുക്ക് നോക്കാം ഇങ്ങനെ ഭുവനവിധീതമായ മാവിന്റെ വംശത്തിലാണ് ഞങ്ങളുടെ കൊച്ചു ചക്കരച്ചി വന്നു പിറന്നത് സത്യം പറയാമല്ലോ കൊച്ചു ചക്കരച്ചിയുമായി അടുത്തു പരിചയപ്പെട്ടതും സ്നേഹബന്ധം ഉദിച്ചതും ഭാഗം കഴിഞ്ഞ് ഞങ്ങളുടെ ശാഖ വീട്ടിൽ പാർപ്പുറപ്പിച്ചതോടെ മാത്രമായിരുന്നു ശാഖ എന്നു പറഞ്ഞാലും ഫലത്തിൽ താമസിക്കാൻ ഞാനും അമ്മയുമേ ഉണ്ടായിരുന്നുള്ളൂ ഏറ്റവും മൂത്ത സഹോദരി പുത്രി സമേതം ഭർത്തൃഗൃഹത്തിലും അതിനിളയ സഹോദരി വിദ്യാഭ്യാസാർത്ഥം എറണാകുളത്തുമായിരുന്നു അങ്ങനെ വന്നു ചേർന്ന ഏകാന്തത വൃക്ഷലതാദികളോടുള്ള കൂട്ടുകെട്ടിന് കൂടുതൽ പ്രേരകമായി നോക്കൂ ഇത്രയും നോക്കാം അതായത് ഭുവനവിധിതമായ എന്ന് പറഞ്ഞു ഭുവനം പറഞ്ഞാൽ നമുക്ക് വാക്കിന് അർത്ഥം അറിയാം ലോകം എന്നാണ് അല്ലെ ഭുവനവിദിതം എന്നാൽ ലോകപ്രശസ്തമായ മാവിൻ്റെ വംശത്തിലാണ് കൊച്ചു ചക്കരച്ചി പിറന്നത് എന്നർത്ഥം അതായത് ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തെടുത്തെല്ലാം മാവിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയല്ലോ അപ്പം ഇത്രയും പ്രശസ്തിയായിട്ടുള്ള പ്രശസ്തിയുള്ള മാവിൻ്റെ വംശത്തിലാണ് കൊച്ചു ചക്കർച്ചി ജനിക്കുന്നത് അപ്പോൾ ഈ കൊച്ചു ചക്കർച്ചയുമായി അടുത്ത് എങ്ങനെയാണ് ഇത്രയും സ്നേഹബന്ധം ഉണ്ടായത് എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് സ്വത്ത് ഭാഗിച്ച ശേഷം ഈ തറവാട്ട് വീട്ടിലേക്ക് എത്തിയപ്പോൾ മാത്രമായിരുന്നു കൊച്ചു ചക്കർച്ചിയെ കൂടുതൽ പരിചയപ്പെടാനും അതിനോടൊരു ആത്മബന്ധം വരാനും കാരണമായത് എന്നതാണ് തറവാട്ടിലെ ശാഖ എന്ന് പറയുമ്പോഴും കുടുംബത്തിൽ അമ്മയും എഴുത്തുകാരനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് സഹോദരിമാരുണ്ട് എന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലാവുന്നുണ്ട് മൂത്ത സഹോദരി മകളോടൊപ്പം ഭർത്താവിൻ്റെ വീട്ടിലാണ് താഴെ ഇളയ സഹോദരി അതിൻ്റെ ഇളയ സഹോദരിയുണ്ട് പഠിക്കാനായിട്ട് എറണാകുളത്തുമായിരുന്നു അപ്പോൾ അമ്മയും മകനും മാത്രമായിട്ടുള്ളൊരു അവസ്ഥയിലൊരു ഏകാന്തതയുണ്ട് അമ്മയും മകനും ഉണ്ട് എങ്കിൽ പോലും ഒരു കുടുംബത്തിൻ്റെ വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ ആ വരുന്ന ഏകാന്തമായ ഏകാന്തത എന്ന് വെച്ചാൽ എന്താ അറിയാലോ നമുക്ക് തനിച്ചായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് പ്രകൃതിയോട് കൂടുതൽ ഇണങ്ങാൻ കാരണമാകുന്നത് വൃക്ഷലതാദികളോട് കൂട്ടുകൂടാൻ അത് പ്രേരകമായി പ്രേരകമ കാരണമായി എന്നർത്ഥം ഇപ്പം തന്നെ നോക്കൂ കൊറോണയൊക്കെ വന്നപ്പോൾ എല്ലായിടത്തും എല്ലാ ആളുകളും കൃഷി ചെയ്യാനായിട്ട് തുടങ്ങുന്നു അതുപോലെ തന്നെ മറ്റേതെങ്കിലും വിധത്തിലേക്കൊക്കെ പ്രകൃതിയോട് ഇണങ്ങുന്ന സംഭവങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നത് അല്ലെ അത്തരത്തിൽ തന്നെയാണ് എഴുത്തുകാരൻ്റെ അനുഭവം എന്ന് നമ്മൾക്ക് ഇവിടെ നിന്ന് വ്യക്തമാവുകയാണ് തുടർന്ന് തറവാട്ടു വീട്ടിൽ മാവുകൾ പലതുണ്ടായിരുന്നെങ്കിലും കുലശ്രേഷ്ഠകൾ ആയി എണ്ണിയത് രണ്ടെണ്ണത്തിനെയായിരുന്നു വലിയ ചക്കരച്ചിയും കൊച്ചു ചക്കരച്ചിയും മൂത്തവൾ വലിയ ചക്കരച്ചി ആയിരുന്നെങ്കിലും തെക്കു പടിഞ്ഞാറു മാറി പറമ്പിൽ ഒഴിഞ്ഞാണ് അവൾ നിന്നിരുന്നത് കൊച്ചു ചക്കർച്ചയാവട്ടെ നാലുകെട്ടിനും നെൽപ്പുരയ്ക്കും മധ്യേയുള്ള തെക്കേ മുറ്റത്ത് പടിഞ്ഞാറു നീങ്ങി കറ്റപ്പുരയുടെയും തേങ്ങാക്കൂട്ടിൻ്റെയും അതിർത്തിയിൽ മധ്യത്തായി നീണ്ടു നിവർന്ന് അധീശ്വരിയെപ്പോലെ നിന്നിരുന്നു അപ്പോൾ ഈ തറവാട്ടിൽ ഇവർക്ക് പ്രധാനമായിട്ടും രണ്ട് കുലശ്രേഷ്ഠകൾ എന്ന് പറഞ്ഞാൽ അവരുടെ കുലത്തിലെ ആ വംശത്തിലെ ശ്രേഷ്ഠകളായിട്ടുള്ള ഏറ്റവും മികച്ചവരായി എന്ന് മാവുകളെക്കുറിച്ച് പറയുന്ന ഒരുപാട് മാവുകളുണ്ട് അതിൽ അവരുടെ മാവുകളുടെ വംശത്തിലെ വളരെ ശ്രേഷ്ഠരായ മികച്ചതായി എന്ന് ഇവർ കരുതിയിരുന്നത് ഇവരുടെ തറവാട്ടിൽ കരുതിയിരുന്നത് രണ്ട് മാവുകളായിരുന്നു ഒന്ന് വലിയ ചക്കർച്ചിയും മറ്റൊന്ന് കൊച്ചു ചക്കരച്ചിയും പക്ഷെ വലിയ ചക്കർച്ചി വീടിന്ന് കുറച്ച് മാറി പറമ്പിലാണ് നിൽക്കുന്നത് അകലെ ആകുമ്പോൾ ഒത്തിരി ആത്മബന്ധം കുറഞ്ഞു പോകണം അപ്പം നമ്മൾ എത്ര അടുക്കുന്നതോറും ആത്മബന്ധം കൂടുന്നു എന്നു കൂടിയാണ് അത് ക്ഷിരായാലും മരങ്ങളായാലും ഒക്കെ അങ്ങനെ തന്നെയല്ലേ അപ്പൊ നോക്കും അങ്ങനെ വലിയ ചക്കരിച്ചകന്നായത് കൊണ്ട് അവളെ സ്നേഹിച്ചിരുന്നില്ല അല്ലെങ്കിൽ അവളോട് അത്ര അടുപ്പും ഉണ്ടായില്ല മറിച്ച് കൊച്ചു ചക്കർച്ചി ഇവരുടെ നാലുകെട്ട് വീട് നാലുകെട്ടുണ്ട് അപ്പോൾ നെൽ പഴയ നാലുകെട്ട് വീടുകളല്ലേ നാലുഭാഗം വീടായിട്ട് നടുമുറ്റമൊക്കെയുള്ള വീട് അങ്ങനെയുള്ള വീടാണ് നെൽപ്പുരിയുണ്ട് അതും അതിൻ്റെ മധ്യമായിട്ട് തെക്കേ മുറ്റത്ത് പടിഞ്ഞാറ് നീങ്ങി കറ്റപ്പുരയുടെയും തേങ്ങാക്കൂട്ടിൻ്റെയൊക്കെ അതിർത്തിയിൽ മധ്യത്തായി നീണ്ട് നിവർന്നിങ്ങനെ നിൽക്കുകയാണ് അതീശ്വരിയെ പോലെ എന്നാണ് വാക്ക് പറയുന്നത് അധീശ്വരി ആ വാക്ക് ശ്രദ്ധിക്കണം അതീശ്വരി എന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാരും ഇങ്ങനെ ചുറ്റുമുള്ള എല്ലാറ്റിനും ആധിപത്യം സ്ഥാപിച്ചതുപോലെ അതായത് എല്ലാരും കീഴടക്കിക്കൊണ്ട് നിൽക്കുക എന്ന് പറയില്ലേ ചുറ്റുമുള്ള എല്ലാറ്റിനും കീഴടക്കിക്കൊണ്ട് തല പൊക്കി ഇങ്ങനെ ഞാനാണ് വലിയ ആളെ എന്ന ഭാവത്തിൽ നിൽക്കുകയായിരുന്നു നമ്മുടെ കൊച്ചു ചക്കരച്ചി മുറ്റത്തു കിഴക്കേ അറ്റത്ത് ഉയർന്നു നിൽക്കുന്ന മാളികയോട് സ്പർദ്ദിക്കുന്ന മട്ടുതൊന്നും കണ്ടാൽ പടിഞ്ഞാറു നിന്ന് കയറി വരുന്ന ഒരാൾക്ക് ഇരുവശവും രണ്ടു പിടകളാൽ അനുസേവ്യനായി നിൽക്കുന്ന മയിലിനെ പോലെ തല ഉയർത്തി നിൽക്കുന്ന സൗധശിൽപത്തിൽ കൂടെ താൻ പ്രകടിപ്പിക്കുന്ന ധാടിയും മോടിയും കാണാൻ തടസ്സമുണ്ടാക്കുന്നു എന്ന കുറ്റം ചുമത്തി പാട്ടത്തിലെ അപ്പൂപ്പൻ ഒരു അറുപത് കൊല്ലം മുൻപ് കൊച്ചു ചക്കരച്ചയെ വെട്ടിനീക്കാൻ തുനിഞ്ഞതായിരുന്നു അത്രേ വേണ്ടപ്പെട്ടവർ ആരോ ഒക്കെ ഇടപെട്ട് ആ അത്യാഹിതം തടഞ്ഞു ആ കഥ അവൾക്കൊരു പ്രത്യേക അരുമത്തം കൂടെ നേടിക്കൊടുത്തു എത്രയോ തലമുറകൾ ആ വൃദ്ധമുത്തശ്ശിയുടെ കാൽച്ചുവട്ടിലിരുന്ന് മധുരം തിന്നു വളർന്നു വൃദ്ധരായി കാലയവനികയ്ക്കപ്പുറം അപ്പുറം മറഞ്ഞിരിക്കുന്നു നാവുണ്ടായിരുന്നെങ്കിൽ കുടുംബത്തിന്റെ കഥ അവൾ പറയുമായിരുന്നു ഇപ്പൊ നോക്കൂ ഇങ്ങനെ അതീശ്വരിയെ പോലെ നിൽക്കുന്ന കൊച്ചു ചക്കർച്ച കാണുമ്പോൾ നോക്കൂ മുറ്റത്ത് കിഴക്കി അറ്റത്ത് ഉയർന്നു നിൽക്കുന്ന മാളികയുടെ ആ മാളിക സ്പർദ്ദിക്കുക സ്പർദ്ദിക്കുകയാണ് മത്സരിക്കുന്ന ഒരു മട്ടു തോന്നും കണ്ടാൽ അതായത് ആ മാളിക ഇവരുടെ വീട് തന്നെ വളരെ വലുതാണ് ആ മാളികയോട് സ്പർദ്ദിക്കുന്ന മട്ടിൽ മത്സരിക്കുന്ന മട്ടിൽ ഞാനാണ് വലുത് എന്ന ഭാവത്തിൽ നിൽക്കുന്നത് പോലെ തോന്നും കണ്ടാൽ ഇനി പടിഞ്ഞാറ് ഇവരുടെ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് കയറി വരുന്ന ഒരാൾ കയറി വരാണെന്ന് വിചാരിക്കൂ അപ്പോൾ തോന്നുന്നത് എങ്ങനെയാണ് വെച്ചു ഈ വീടിനെയാണ് കേട്ടോ പറയുന്നത് ഈ രണ്ടു ഭാഗത്തും പിടകളാൽ അനുസേവ്യനായി അനുസേവൻ പറഞ്ഞ സേവിക്കപ്പെടുക എന്നർത്ഥം രണ്ടു ഭാഗത്തും പിടകൾ നിന്ന് നടുവിൽ ആൺമയിലും കാണുന്ന ഒരു ഭംഗിയുണ്ടല്ലോ അതുപോലെയായിരുന്നു വീടിൻ്റെ ഒരു ഘടന നടുവിൽ പ്രധാനപ്പെട്ട വലിയ മാളിക വീടും അപ്പുറത്തും അപ്പുറത്തുമായിട്ട് മറ്റു ചെറിയ ഭാഗങ്ങളുമാണ് ഉണ്ടായിരുന്നത് ഇത്രയും വലിയൊരു തറവാട്ട് വീട്ടിൽ താൻ പ്രകടിപ്പിക്കുന്ന ധാടിയും മോടിയും ധാടി എന്നാൽ പ്രൗഡി എന്നാണ് വാക്കിനർത്ഥം പാട്ടത്തിലെ അപ്പൂപ്പൻ എന്നിവിടെ പറയുന്നത് മുതിർന്ന കാരണവരെയാണ് മുൻപുണ്ടായിരുന്ന കാരണവര് അപ്പൊ താൻ വലിയ ആൾ എന്നൊരു ഭാവം ഉണ്ടല്ലോ അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഭാവത്തെ മറ്റുള്ളവർ കാണുന്നതിന് കൊച്ചിനകരിച്ച് ഒരു തടസ്സമാകുന്നു ഒന്നാമത് വീടിന്റെ വലുപ്പം ഇത്രയും വലിയ തറവാട്ടിലെ വലിയ കാരണവരാണ് താൻ എന്നുള്ള ആ ഒരു ഭാവം ഉണ്ടല്ലോ അപ്പം അത് വീടിൻ്റെ വലുപ്പവും എല്ലാവരും കാണണം ഒപ്പം തൻ്റെ പ്രൗഢിയും കൂടി എല്ലാവരും കാണേണ്ടതുണ്ട് ഇത് കാണാൻ കൊച്ചു ചക്കരച്ചൊരു തടസ്സമാകുന്നു എന്നതായിരുന്നു അവിടുത്തെ പ്രശ്നം അവളുടെ ആ തല ഉയർത്തി നമ്മൾ മുൻപ് പറഞ്ഞ അതീശ്വരിയെ പോലുള്ള നിൽപ്പാണല്ലോ ചുറ്റുമുള്ളതിനെ കീഴടക്കിക്കൊണ്ടുള്ള ആ നിൽപ്പ് അത് കാരണം ഈ വീടിനെ കാണാനായിട്ട് അതൊരു തടസ്സമാകുന്നു വീടിൻ്റെ ഭംഗി അറിയാൻ പറ്റുന്നില്ല വലുപ്പം അറിയാൻ പറ്റുന്നില്ല എന്നൊക്കെ ചിന്തിച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ അപ്പം എന്തായാലും പാട്ടത്തിലെ അപ്പൂപ്പൻ എന്ന് പറഞ്ഞിട്ടൊരാള് അതായത് ഇവരുടെ മുൻ തലമുറയിൽപ്പെട്ട ഒരു മുത്തശ്ശൻ അപ്പം അദ്ദേഹം ഇത് വെട്ടണമെന്ന് അറുപത് കൊല്ലങ്ങൾക്ക് മുൻപ് അതായത് ഇത് എഴുതുന്ന കാലഘട്ടം എത്തുമ്പോൾ അറുപത് കൊല്ലങ്ങൾക്ക് മുൻപ് നിശ്ചയിച്ചിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ അന്ന് വേണ്ടപ്പെട്ട ആരൊക്കെയോ തടഞ്ഞ് ആ അത്യാഹിതം ഒഴിവാക്കി അത്യാഹിതം എന്നാണ് ഹിതം ഓപ്പോസിറ്റാണ് അത്യാഹിതം ഹിതമായത് എന്ന് പറഞ്ഞാൽ നമുക്ക് അനുയോജ്യമായ നമുക്ക് ഇഷ്ടമുള്ളത് നല്ല കാര്യം അത്യാഹിതം എന്ന് പറഞ്ഞാൽ അപകടം നിറഞ്ഞൊരു കാര്യം അതായത് ചെയ്യരുതാത്ത ഒന്ന് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ എന്താ കൊച്ചു ചക്കരച്ചിയെ മുറിക്കുക എന്നത് പാപമായിട്ടുള്ളൊരു കാര്യമാണ് അത്ര മരങ്ങളെ അങ്ങനെ പെട്ടെന്ന് മുറിച്ചു മാറ്റേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഇപ്പോൾ വീട് കാണുന്നില്ല എന്നൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് കൊച്ചു ചക്കരച്ചയെ മുറിക്കേണ്ടതില്ല എന്ന് ആവശ്യപ്പെട്ട ആളുകളും ഇവരുടെ തലമുറയിൽ തന്നെ അരക്കുകയും ഉണ്ടായിരുന്നു വേണ്ടപ്പെട്ട അരക്കുകയുണ്ടായിരുന്നു ഒരു പക്ഷേ പ്രകൃതിയെ സ്നേഹിക്കുന്ന കൂട്ടത്തിലുള്ള ആളുകൾ കൂടി ആവണം അതുകൊണ്ടായിരിക്കാം എന്തായാലും കൊച്ചു ചക്കർച്ചെ അന്ന് ഇത്രയും അറുപത് വർഷങ്ങൾക്ക് മുൻപ് മുറിക്കുന്നതിൽ നിന്ന് അവൾ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് നിൽക്കുകയാണ് ആ കഥ അവൾക്കൊരു പ്രത്യേക അരുമത്വം കൂടെ നേടിക്കൊടുത്തു ആ അതാണ് അതായത് ഈ പാട്ടത്തിലെ അപ്പൂപ്പൻ വേണമെങ്കിൽ വല്ലാതെ വാശി പിടിച്ചിട്ടുണ്ടാവും കാരണം ഇങ്ങനെ വലിയൊരു തടസ്സമായിട്ട് വീടിന് മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണെന്നുള്ളത് കൊണ്ട് വീടിനോട് ചേർന്ന് നിൽക്കുകയാണെന്നുള്ളതൊക്കെ കൊണ്ടേ അപ്പോൾ ബാക്കി കുറേ ആളുകൾ അത് മുറിക്കണമെന്നും മറ്റു കുറേ ആളുകൾ മുറിക്കരുതെന്നും പറഞ്ഞു അവസാനം മുറിക്കാതെ തന്നെ അവൾ നിലനിന്നല്ലോ അപ്പോൾ അങ്ങനെ അവളെ മുറിച്ച് മാറ്റണം എന്നൊരു ആവശ്യം വന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവളോട് ഒരു പ്രീതി അങ്ങനെ മുറിച്ച് മാറ്റണം എന്ന് വിചാരിച്ചതാണ് പിന്നെ മാറ്റിയില്ല എന്നൊക്കെ കൊണ്ട് അവൾക്ക് ഒരു അരുമത്തം അവാക്ക് ശ്രദ്ധിക്കണം അരുമത്തം എന്നാൽ ഓമനത്തം എന്നാണ് അർത്ഥം അവളൊരു ഓമനയായി മാറുകയാണ് അതായത് കൂടുതൽ കൂടുതൽ വീട്ടുകാരോടും അടുപ്പം അവൾക്ക് ഉണ്ടാവുക അങ്ങനെ എത്രയോ തലമുറകൾ ആ വൃദ്ധ മുത്തശ്ശിയുടെ കാൽച്ചോട്ടിലിരുന്ന് മധുരം തിന്ന് വളർന്ന് വൃദ്ധരായി കാലയവനിക അപ്പുറം മറിഞ്ഞിരിക്കുന്നു വൃദ്ധമുത്തശ്ശി എന്നാണ് കൊച്ചു ചക്കരശ്ശി പറയുന്നത് പേര് കൊച്ചാണെങ്കിലും വൃദ്ധ എന്ന് പറഞ്ഞാൽ അത്രയും കാലങ്ങളോളം അവൾക്ക് പഴക്കമുണ്ട് എന്നുള്ളതാണ് അല്ലെ ആ വൃദ്ധ മാമ്പഴത്തിന്റെ മാധുര്യം നുകർന്ന എത്രയോ പേർ കാലയവനികയ്ക്കപ്പുറം മറിഞ്ഞിരിക്കുന്നു എന്നതാണ് ലേഖകന്റെ വാക്കുകൾ കാലയവനികയ്ക്കപ്പുറം കാലമാകുന്ന യവനികയുടെ അപ്പുറം എന്ന് വെച്ചാൽ മരണത്തിലേക്ക് പോയിട്ടുണ്ട് എന്നർത്ഥം കൊച്ചി ചക്കരിച്ചക്ക് നാവുണ്ടായിരുന്നുവെങ്കിൽ അവൾ കുടുംബത്തിന്റെ കഥ പറയുമായിരുന്നു എന്നാണ് ലേഖകന്റെ അഭിപ്രായം എങ്ങനെയാ അത് അതായത് ഒരുപാട് കാലപ്പഴക്കം കൊച്ചു അതുകൊണ്ട് തന്നെ ആ തറവാട്ടിൽ വന്ന മാറ്റങ്ങളെയും അവിടെ ജീവിച്ചിരുന്ന ആളുകളെയും അവരുടെ ജീവിത ചരിത്രവും എല്ലാം അവൾക്കറിയാം അവൾ അതിനെല്ലാം നേർ സാക്ഷിയാണ് അതുകൊണ്ട് തന്നെ അവരുടെയെല്ലാം കഥ പറയാൻ ആ കുടുംബത്തിൻ്റെ ചരിത്രം പറയാൻ അവൾക്ക് കഴിയുമെന്നാണ് ലേഖകൻ്റെ അഭിപ്രായം ഇവിടെ നമ്മൾ പ്രകൃതിയാലുള്ള വസ്തുക്കളിൽ മനുഷ്യൻ്റേതായിട്ടുള്ള ഭാവങ്ങൾ നൽകുന്ന ഒരു പ്രത്യേകത ഒരു എഴുത്തിൻ്റെ സവിശേഷതയുണ്ട് അതിനെയാണ് നമ്മൾ മാനുഷിക ഭാവം നൽകുക എന്ന് പറയുന്നത് ഇവിടെ കൊച്ചു ചക്കർച്ച എന്നൊരു മാവ എന്നത് ഒരു മാവാണ് ആ മാവിനെ മാനുഷിക ഭാവം നൽകിയിരിക്കുന്നു ഒന്നാമത്തെ കാര്യം കൊച്ചു ചക്കർച്ച എന്ന പേരു തന്നെ അല്ലേ മനുഷ്യനോ മറ്റു ഇതിനെയൊക്കെയാണ് നമ്മൾ പേര് നൽകുക പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ പേര് കൊടുക്കേണ്ടി എന്നൊക്കെ ചിന്തിക്കും വെറുതെ രസകരമായൊരു ചിന്തയായിട്ട് പക്ഷേ എന്നാലും പേര് നൽകുക എന്നത് പ്രധാനമായിട്ടും മനുഷ്യർക്കാണ് ഇനിയിപ്പോൾ മറ്റു ജീവജാലങ്ങൾക്ക് പേര് കൊടുക്കുന്നുണ്ടെങ്കിലും ആ പ്രവൃത്തി ചെയ്യുന്നത് മനുഷ്യനാണല്ലോ അപ്പോൾ ആ മുൻതൂക്കം മനുഷ്യന് തന്നെയാണ് അല്ലേ അപ്പോൾ എന്തായാലും കൊച്ചു ചക്കർച്ചിയുടെ കൊച്ചു ചക്കർച്ചി എന്ന പേര് അവൾക്ക് നൽകിയ മാനുഷിക ഭാവങ്ങളിൽ ഒന്നാമത്തെ കാര്യമാണ് രണ്ടാമത് അവളെ വെട്ടുന്നു എന്ന് പറയുമ്പോൾ അവൾക്ക് പ്രത്യേകമായൊരു ഓമനത്വം നൽകി ഓമനത്വം ലഭിച്ചു എന്ന് പറയുന്നുണ്ട് അതും മാനുഷികഭാവത്തിലെ അടുത്ത ഘടക ഘടകമാണ് പിന്നെ അവളെ വൃദ്ധം മുത്തശ്ശിയായിട്ട് പറയുന്നുണ്ട് അപ്പൊ എന്താ വാർദ്ധക്യം എന്ന അവസ്ഥയൊക്കെ മനുഷ്യനുണ്ടാവുന്ന ഒന്നാണല്ലോ അപ്പൊ അത്തരത്തിൽ ഭാവം നൽകിയിരിക്കുന്നു പിന്നെ അവൾക്ക് നാവുണ്ടായിരുന്നുവെങ്കിൽ ആ കുടുംബത്തിന്റെ കഥ അവൾ പറയുമായിരുന്നു അപ്പൊ നാവ് എന്നത് ഒരു മാനുഷിക ഭാവം നൽകുന്ന പ്രയോഗമാണ് അതും ശ്രദ്ധിച്ചു വയ്ക്കണം പിന്നെ അവൾ എന്നുള്ള പ്രയോഗം തന്നെ അതായത് നമ്മൾ ഒന്നാമത് സ്ത്രീ ആയിട്ടുള്ളൊരു സങ്കല്പം കൂടി ഉണ്ട് പേരിലും ഉണ്ട് അതുപോലെ തന്നെ സ്ത്രീ സങ്കല്പം പ്രകൃതി വസ്തുക്കളിൽ ആരോപിച്ചിരിക്കുന്നതും നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ അവൾ എന്ന് അവളെ സംബോധന ചെയ്തുകൊണ്ട് കൊച്ചു ചക്കർച്ചയെക്കുറിച്ച് അങ്ങനെ തന്നെ പറയുന്നതും കൂടെ അവിടെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും തുടർന്നുള്ള ഭാഗങ്ങളിലും നമുക്കൊരുപാട് മാനുഷിക ഭാവങ്ങൾ കൊച്ചു ചക്കർച്ചിയിൽ ആരോപിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും കൊച്ചു ചക്കർച്ചി നൃത്തം വയ്ക്കുന്നതായിട്ടും അവളുടെ ചില്ലകളെയും ഇലകളെയൊക്കെ മുടിയായിട്ട് പറയുന്നതും അവൾക്ക് രോഗം വരുന്നതുമായിട്ടുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ നമ്മൾ ഭാവം തന്നെയാണ് കാണുന്നത് അപ്പം അത് പ്രത്യേകമായി ഓർത്തുവെക്കേണ്ടുന്ന ഒരു കാര്യമാണിത് അതുപോലെ ഇവിടെ ഇനി പറഞ്ഞതിൽ നമ്മൾ ഈ വീടിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ അതായത് രണ്ടു ഭാഗത്തും പിടകളാൽ അനുസേവനായി നിൽക്കുന്ന മയിലിനെ പോലെ എന്ന് പറയുന്ന ആ ഭാഗമൊക്കെ ആ വർണ്ണനാപരമായിട്ടുള്ള ആ പ്രത്യേകത അതുകൂടെ ശ്രദ്ധിക്കണം എങ്കിലും മാനുഷിക ഭാവമാണ് ഈ ഭാഗത്തെ പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് വരുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഉത്തരം എഴുതേണ്ടതായി വരുന്ന ഇടത്ത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം അതാണ് തുടർന്ന് ലേഖകൻ ഉണ്ടാകുന്ന അനുഭവങ്ങളുടെ വിശദാംശങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം അതുവരേക്കും താങ്ക്